Hi guys, Jokran, back to my channel. Video lagi go. Parama boradi. Yendara pagi. Yendara deh itu, ഒരു പെണ്ണിന് ഇട്ട് കൊടുത്തേക്കുന്ന സ്വർണം മേക്കപ്പ് ആണ് ഈ കാണുന്നേ. എന്നാ പിന്നെ ആ മേക്കപ്പ് ഫുള്ളായിട്ട് ചെയ്യാൻ പാടില്ലേ? കൈയൊക്കെ നോക്കിയേ. എന്ത് ബോറാന്ന് ഞാൻ ആലോചിക്കും. സ്വർണം ഇടുന്നതിലോ മേക്കപ്പ് ഇടുന്നതിലോ അല്ല പ്രശ്നം, ഇതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ? അല്ലേ, ജോയാലക്കാസിന്റെ അപ്പച്ചനെ മരിച്ചുപോയ മുത്തച്ഛനെ പോലും കാണത്തില്ല ഇത്രയും സ്വർണം. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാണ്, കാരണം ഞാനാണെങ്കിൽ ഒരിക്കലും ഇത്ര സ്വർണം മേടിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ചാല് എന്റെ ഈ പൈസ ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും മേടിക്കത്തില്ല, എനിക്കിഷ്ടമല്ല, എന്ത് ബോറാണ്. നമുക്കൊരു ലിമിറ്റ് വേണ്ടേ? ഇപ്പൊ ജോയാലക്കാസിന്റെ മകളുടെ കാര്യം പറയുമ്പോഴാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ജോയാലക്കാസിന്റെ മകളുടെ കല്യാണത്തിന് എന്തോ ഒരു നെക്ലസ് ഏണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തോ കൂടി ആയിട്ട് എന്താണ് ഡയമണ്ട് എന്തോ ഒക്കെയാണ് എങ്കിലും അത് വരണ്ടേ ഉള്ളൂ. പക്ഷെ ഭംഗിയാണ് കാണാൻ. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുങ്ങി വരുന്ന പെണ്ണിനെ എല്ലാവരും നോക്കുന്നേ, സ്വർണത്തിനായിരിക്കും. അടുത്ത വീഡിയോ നോക്കാം. ഇത് പെണ്ണിന്റെ ആൾക്കാരിട്ടാണോ അതോ വിളിച്ചവർ വന്നിട്ട് ഇട്ടജും പോയതാണോ? നമ്മൾ ഈ സദ്യക്ക് പപ്പടം കാശത്തില്ലേ, ഒരു നൂലേ കെട്ടിയിട്ട് എല്ലാ പപ്പടം കൂടി കോർത്തിട്ട് എണ്ണയ്ക്കകത്ത് മുക്കി ഇങ്ങനെ, അതുപോലെ ആ സ്വർണം കാച്ചി ഇട്ടേക്കുന്നെ എന്തിനടേ? ബിഫോർ മൂവിങ് ടു മൈ വീഡിയോ, ലെറ്റ് മീ ടെൽ യു അബൌട്ട് ഉസ്ത്ര ഹെയർ ഗ്രോത്ത് വൈലൈസ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ഉസ്ത്ര. നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള റെഡൻസില് സോപ്പ് പൽമറ്റോ ഒമേഗ 3 ആൻഡ് ഒമേഗ 6 കെറാറ്റിൻ 7 വൈറ്റമിൻ 17 അമിനോ ആസിഡ്സ് ആൻഡ് 3 മിനറൽസ്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ മുടിക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കാൻ, നമ്മുടെ ഹെയർ ഒരുപാട് തിക്കർ ആക്കാനൊക്കെ ആയിട്ടുള്ള ഒരു SLS പാരബൻ ഫ്രീ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറയാം. നമ്മൾ കയ്യിൽ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുക, കുടിപ്പ്, എന്നിട്ട് ഇങ്ങനെ തേച്ച് ഇതാ. കണ്ടോ, നമ്മുടെ ഹെയർ തിക്കറാക്കാനും നമ്മുടെ ഹെയറിന് ഒരു നാച്ചുറൽ ഷൈൻ കിട്ടാനും ഹെയർ ഫാൾ കുറയ്ക്കാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കിടിലം പ്രൊഡക്റ്റാണ് ഹെയർ ഗ്രോത്ത് വൈറ്റ്നൈസർ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് 20% ഡിസ്കൗണ്ട് ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജോക്കു 20 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അതുപോലെ ആ സ്വർണം കാച്ചി ഇട്ടേക്കുന്നേ എന്തിനടേ? പിന്നെ സ്വർണ്ണ ബിസ്ക്കറ്റാണോ കൊടുത്തേ? കാശിൻ്റെ അയിരുകളിയാ. എന്തൊക്കെ കാണാം, സ്വർണത്തിൻ്റെ മാല, സ്വർണത്തിൻ്റെ കമ്മല്, സ്വർണത്തിൻ്റെ വാള, സ്വർണത്തിൻ്റെ ബിസ്ക്കറ്റ്, സ്വർണത്തിന്റെ കക്കൂസ്. ഇവരിടുന്നത് സ്വർണ്ണാണോ? ഏകദേശം സെയിം ആയിരിക്കും. എന്താ ചെയ്യാ? ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് ആവശ്യത്തിന് സ്വർണം മാത്രം എടുത്തിട്ട് ബാക്കി സ്വർണത്തിന്റെ പൈസ കൊണ്ട് ബാങ്ക് ഇട്ട് ഞാൻ ഇൻട്രസ്റ്റ് കിട്ടും, അത് മിസ്സായി പോകത്തില്ല, സെക്യൂർ ആണ് അല്ലേ? ചില ആൾക്കാർക്ക് സ്വർണത്തിനോടുള്ള ഭ്രാന്ത് ഭയങ്കരമാണ്. പറഞ്ഞവരൊരു കാര്യം ഇപ്പഴാ ഓർത്തെ, ഈ സ്വർണത്തിന്റെ ബിസ്ക്കറ്റിനകത്തിനാ, ഈ സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് കഴിഞ്ഞാൽ നമ്മള് സ്വർണം ഇടുവോ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാണ് ഞാനിതിലോട്ട് ഈ സാധനം ഒന്നും കണ്ടിട്ടില്ല. അടുത്ത വീട് നോക്കാം നമുക്ക്. ഇത് എന്താടാ, പൊന്മുട്ടയുടെ ഒട്ടാ പക്ഷിയോ? സാധാരണ പട്ടിക്കും ഭ്രാന്തന്മാർക്കൊക്കെയാണ് തുടരെ ഉണ്ടേക്കുന്നത്. ഇത് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നെ? എന്റെ മോനെ, പെണ്ണുങ്ങൾക്ക് മാത്രല്ല ആണുങ്ങൾക്കും ഉണ്ട് ഇതുപോലത്തെ സൂക്കേട്. ഇത്രയൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള വേറൊരു വിഷയം പറയട്ടെ, ആർക്കെങ്കിലും ഒക്കെ ഒരു പിരിവെട്ട് കയറിയിട്ട് വന്നേശം തല്ലിക്കൊന്നു കഴിഞ്ഞാല് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം പൈസക്ക് അത്ര ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നവർക്ക് ഇത് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. കാരണം അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ സ്വർണം ഇടരുത് എന്നല്ല കേട്ടോ പറഞ്ഞ. ഈ ഒരുപാട് പൈസക്ക് സ്വർണം മേടിക്കുന്നതിനേക്കാൾ എത്രയോ രസമാണ് ആ പൈസക്ക് നമ്മൾ വല്ല ഡയമണ്ടിന്റെ നെക്ലസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിരുന്നത്. അതാകുമ്പോ പെണ്ണിനെ ശ്രദ്ധിക്കും, സംഭവം കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും, അത്യാവശ്യം വിലയുണ്ട്. ഓക്കെ, അടുത്ത വീട് നോക്കാം. എന്റെ മോനെ, ആ പന്തടിച്ചവന്റെ മുന്നിൽ പൊളിച്ചു. പന്ത് കൊണ്ടവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയാവോ? വാ നോക്കാം. ആടാ പറ ആ ബോള് മുഖത്ത് കൊണ്ടിരുന്നേ. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇല്ലടാ അവര് തമാശയാക്കുന്നു, കുഴപ്പമൊന്നുമില്ല, അതിന്റെ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇല്ല ഇപ്പോ മൂക്കിന്റെ ഉള്ളിൽ കൂടി നോക്കിയാ ബ്രെയിന് കാണാൻ പറ്റും, അത്രേ ഉള്ളു. ആ മറ്റന്നാളെ കല്യാണം. ഓക്കെ, മറ്റന്നാളാണ് കല്യാണം. ആ മറ്റന്നാളെ കല്യാണം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഐ ആം ഓക്കെ.
എന്റെ പോലെ ഇജ്ജാതി എടുത്തേക്ക് ഇജ്ജാതി ഡയലോഗ്. ഒരു രക്ഷയില്ല, പുളി സാധനം. ഞാൻ അത്യാവശ്യം ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രോ പ്ലെയർ അല്ല. അപ്പോൾ ഞാനും പണ്ട് ഇതുവരെ മൂക്കിനടി മേടിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സ്വഭാവമാണ്, മൂക്കിനടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാം. നമുക്ക് അടുത്ത വീട് നോക്കാം. ഈ പല്ല് കടിച്ചു പിടിച്ചോണ്ട് ഇവൻ എങ്ങനെ പാടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കില്ലാടി തന്നെ. എന്തെല്ലാം പാഷനല്ലേ, മാല, ഷർട്ടൊക്കെ ഇങ്ങനെ മലത്തി, കാതിന്റെ കടുക്കൽ, കൺമഷി, എന്നിട്ടെല്ലാം കൂടി ചേർത്തിട്ട് അവസാനം. ഓ, നമ്മളില്ലേ. നമുക്ക് അടുത്ത വീട് നോക്കാം. നിനക്ക് കല്യാണം ആലോചിച്ച് വന്നത് വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചത് വേണ്ടെന്ന് വെക്കണ്ട. 4 മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ. ഇരിക്കട്ടല്ലോ. എന്റെ മോനെ, കില്ലാടി അഭിനയാണുള്ളവൻ. ഇതവന്റെ അഭിനയാണെങ്കിലേ, ഇതവന്റെ അഭിനയം തന്നെയാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ലാസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. കഥകളി പോലെ അന്യം നിന്ന് പോകുന്ന ഒരു സാധനമായി മാറിയല്ലേ ഈ തബല എന്ന് പറയുന്ന സംഭവം. ഇനി എന്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ അധികം അങ്ങനെ തബല കാണാറില്ല. ഇങ്ങനെ തബലയൊക്കെ ഇപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുനടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ. ഹെയർ ഗ്രോത്ത് വൈറ്റ് ലൈസറിൻ്റെ കാര്യം മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഗൈസ്, ഗോ ആൻഡ് ചെക്ക് ദാറ്റ്.